എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെയൊക്കെ അടുക്കളകളിൽ സാധാരണയായി കാണപ്പെടുന്ന വെളുത്തുള്ളിക്ക് ഔഷധ ഗുണങ്ങൾ നിരവധിയാണ്. ആയുർവേദത്തിൽ ചികിത്സയുടെ ഭാഗമായും വെളുത്തുള്ളി ഉപയോഗിക്കുന്നുണ്ട്. ദൈനംദിന ഭക്ഷണത്തിൽ വെളുത്തുള്ളി ചേർക്കുന്നത് വളരെ ഗുണകരമാണ്. പ്രതിരോധശേഷി കൂട്ടാനും കൊളസ്ട്രോൾ കുറയ്ക്കാനും വെളുത്തുള്ളി സഹായിക്കും. ഇന്നത്തെ വീഡിയോയിലൂടെ വെളുത്തുള്ളിയുടെ ഗുണങ്ങളെക്കുറിച്ചും അത് എങ്ങനെയാണ് കഴിക്കേണ്ടത് എന്നതിനെക്കുറിച്ചും പറയാം. ഇന്ത്യൻ ഭക്ഷണ പദാർത്ഥങ്ങൾ വെളുത്തുള്ളിയില്ലാതെ ഒരിക്കലും പൂർണ്ണമാകില്ല. കറികൾക്ക് ഒരു പ്രത്യേക മണവും രുചിയും നൽകുന്ന വെളുത്തുള്ളിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. പുരാതന കാലം മുതൽക്കേ നിരവധി രോഗങ്ങൾക്കും രോഗാവസ്ഥകൾക്കുമുള്ള ഔഷധമായി വെളുത്തുള്ളി ഉപയോഗിച്ചു വരുന്നു. സൾഫർ അടങ്ങിയ വസ്തുക്കളുടെ സാന്നിധ്യമാണ് വെളുത്തുള്ളിയുടെ ഗന്ധത്തിന് കാരണം. ബാക്ടീരിയ, വൈറസ്, ഫംഗസ് പ്രതിരോധത്തിന് കാരണമായ അലിസിനാണ് വെളുത്തുള്ളിയിലെ പ്രധാന ഘടകം. വെളുത്തുള്ളി അരിയുകയോ നുറുക്കുകയോ ചെയ്ത ശേഷം കുറച്ചുനേരം വെറുതെ വെച്ചാൽ മാത്രമേ അലിസിൻ കൂടുതലായി ഉണ്ടാവുകയുള്ളൂ. സെലീനിയവും വെളുത്തുള്ളിയിൽ ധാരാളം അടങ്ങിയിട്ടുണ്ട്. അലിസിനെ കൂടാതെ അയോജീൻ, അലീൻ തുടങ്ങിയവ ശരീരത്തിലെ ദഹന വ്യവസ്ഥയിലും രക്തചംക്രമണ വ്യവസ്ഥയിലും ശരീര പ്രതിരോധ വ്യവസ്ഥയിലും ഗുണഫലങ്ങൾ ഉണ്ടാക്കുന്നതിന് പുറമെ രക്തസമ്മർദ്ദം കുറയ്ക്കുകയും അതുപോലെ തന്നെ ശരീരത്തിലെ വിഷാംശം നീക്കുകയും ചെയ്യും. ഇനി നമുക്ക് വെളുത്തുള്ളിയുടെ പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബാക്ടീരിയകളോടും വൈറസിനോടും ഫംഗസിനോടും രോഗാണുക്കളോടുമെല്ലാം പ്രതിരോധം തീർക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. ഈക്കോളി, സാൾമോണെല്ല തുടങ്ങിയ രോഗാണുക്കളെ ഇല്ലാതാക്കി ഭക്ഷ്യ വിഷബാധയ്ക്കുള്ള സാധ്യതകൾ ഇല്ലാതാക്കാനും വെളുത്തുള്ളിക്ക് കഴിയും. തൊലിയിലെ അണുബാധ. വെളുത്തുള്ളിയിൽ അടങ്ങിയ അയോജീൻ എന്ന പദാർത്ഥം പുഴുക്കടി, അത്ലറ്റ്സ് ഫൂട്ട് തുടങ്ങിയ തൊലിയിലെ വിവിധ അണുബാധകൾക്കുള്ള ഫലപ്രദമായ മരുന്നാണ്. രക്തം കട്ട പിടിക്കുന്നത് തടയും. വെളുത്തുള്ളിയിൽ അടങ്ങിയ അയോജീൻ ശരീരത്തിൽ രക്തം കട്ട പിടിക്കുന്നത് തടയും. ഇതുവഴി ശാസ്ത്രക്രിയകൾക്ക് ശേഷം രക്തപ്രവാഹത്തിന് സാധ്യതയേറെയാണ്. രക്തസമ്മർദ്ദം കുറയ്ക്കാൻ വെളുത്തുള്ളി സഹായിക്കുന്നു. രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ആൻജിയോസ്റ്റിൻ 2 എന്ന പ്രോട്ടീനെ വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന അലിസിൻ തടസ്സപ്പെടുത്തുന്നു. ഇതുവഴി രക്തസമ്മർദ്ദം, അതായത് BP കുറവുണ്ടാകും. വെളുത്തുള്ളിയിൽ അടങ്ങിയിരിക്കുന്ന പോളിസൾഫൈഡിനെ ചുവന്ന രക്താണുക്കൾ ഹൈഡ്രജൻ സൾഫൈഡാക്കി മാറ്റുന്നു. ഈ ഹൈഡ്രജൻ സൾഫൈഡും രക്തത്തിൽ കലർന്ന് രക്തസമ്മർദ്ദം കുറയ്ക്കുന്നു. ഹൃദയാഘാതത്തിൽ നിന്നും വെളുത്തുള്ളി ശരീരത്തിന് സംരക്ഷണം നൽകുന്നു. പ്രായം കൊണ്ട് ഹൃദയത്തിലെ രക്തധമനികൾക്ക് വികസിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടാറുണ്ട്. ഇങ്ങനെ ഫ്രീ ഓക്സിജൻ റാഡിക്കലുകളുടെ അഭാവം മൂലമുള്ള പ്രശ്നങ്ങൾ മറികടക്കാനും വെളുത്തുള്ളി സഹായിക്കുന്നു. വെളുത്തുള്ളിയിൽ അടങ്ങിയ സൾഫർ അടങ്ങിയ വസ്തുക്കൾ ആണ് ഈ രക്തക്കുഴലുകളിൽ തടസ്സമുണ്ടാക്കാതെ സംരക്ഷിക്കുകയും അതുവഴി ആർത്രോസ്ക്ലീറോസിസിനുള്ള സാധ്യതകളൊക്കെ കുറയ്ക്കുകയും ചെയ്യുന്നത്. രക്തത്തിലെ ട്രൈഗ്ലിസറൈഡുകളും അതുവഴി മൊത്തം കൊളസ്ട്രോളും കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. അലർജിയെ പ്രതിരോധിക്കുന്നു. ശരീരത്തിനെ അലർജിയോട് പ്രതിരോധിക്കാൻ പ്രാപ്തമാക്കാൻ വെളുത്തുള്ളിയോളം പോകുന്ന മറ്റൊരു മരുന്നുമില്ല. ശരീരത്തിലെ ചൊറിച്ചിലിനും പ്രാണികൾ കടിച്ചതിനുമെല്ലാം കുറച്ച് വെളുത്തുള്ളി ജ്യൂസ് കുടിച്ചാൽ മതി. ശ്വാസകോശ പ്രശ്നങ്ങൾ. പ്രതിദിനം വെളുത്തുള്ളി ഉപയോഗിച്ചാൽ ജലദോഷം ഉണ്ടാകാനുള്ള സാധ്യത കുറയും. തൊണ്ടയിലെ അണുബാധയ്ക്കും ഇത് നല്ല മരുന്നാണ്. ആസ്മ, ശ്വാസമുട്ടൽ എന്നിവയ്ക്കും വെളുത്തുള്ളി നല്ല മരുന്നാണ്. ക്രോണിക് ബ്രോങ്കൈറ്റിസിന് ഇതിനോളം പോന്ന മറ്റൊരു മരുന്നുമില്ല എന്നാണ് പറയുന്നത്. ദിവസവും 2-3 ഇല്ലി വെളുത്തുള്ളി പച്ചക്ക് ചവച്ച് തിന്നുന്നതും വളരെ നല്ലതാണ്. പ്രമേഹം കുറയ്ക്കാനും വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. ഇൻസുലിൻ ഉൽപ്പാദനം വർദ്ധിപ്പിച്ച് ശരീരത്തിലെ പ്രമേഹത്തിൻ്റെ അളവ് വെളുത്തുള്ളി നിയന്ത്രിച്ചു നിർത്തും. അതുപോലെ തന്നെ കൈകാലുകളിലൊക്കെ ഉണ്ടാകുന്ന തടിപ്പുകൾ അല്ലെങ്കിൽ പൊള്ളലേറ്റതുപോലുള്ള പാടുകളൊക്കെ നീക്കാൻ വെളുത്തുള്ളിയുടെ സത്ത് പുരട്ടിയാൽ മതി. ക്യാൻസറിനെ പ്രതിരോധിക്കുന്നു. ദിനേനെ വെളുത്തുള്ളി കഴിക്കുന്നതിലൂടെ ശരീരം ക്യാൻസർ പ്രതിരോധത്തിനുള്ള ശക്തി നേടും. അലൈൻ സൾഫൈഡ് ആണ് വെളുത്തുള്ളിയുടെ ക്യാൻസർ പ്രതിരോധ ശക്തിക്ക് കാരണം. ശരീരത്തിലേക്ക് ഇരുമ്പ് അല്ലെങ്കിൽ അയൺ കൂടുതലായി ആഗിരണം ചെയ്യാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ട്. ഭാരം കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിവുണ്ടെന്നാണ് പുതിയ പഠനങ്ങൾ പറയുന്നത്. വെളുത്തുള്ളി ആരോഗ്യത്തിന് ഏറെ നല്ലൊരു ഭക്ഷണ വസ്തുവാണ്. ഭക്ഷണത്തിന് സ്വാദു നൽകാൻ മാത്രമല്ല, അതുപോലെ പല അസുഖങ്ങൾ തടയാനും നല്ല ഒരു വഴിയാണ് ഈ വെളുത്തുള്ളി കഴിക്കുന്നത്. ആൻറ്റി ഓക്സിഡൻറ്റുകളുടെ നല്ലൊരു കലവറയാണ് വെളുത്തുള്ളി.
നാരങ്ങയും നല്ലൊരു വൈറ്റമിൻ സി ഭക്ഷണ വസ്തുവാണ്. ഇതും ആൻറ്റി ഓക്സിഡൻ്റ് കലവറയാണ്. കൊഴുപ്പ് നീക്കാനും ശരീരത്തിലെ ടോക്സിനുകൾ കളയുവാനും എല്ലാം നാരങ്ങയും നല്ലതാണ്. അതുകൊണ്ടു തന്നെ രാവിലെ വെറും വയറ്റിൽ ഒന്നോ രണ്ടോ അല്ലി വെളുത്തുള്ളി ചവച്ചരച്ച് കഴിച്ച് അതിന് തൊട്ടു പുറകെ ഒരു ഗ്ലാസ് ഇളം ചൂടുള്ള ചെറുനാരങ്ങാ വെള്ളവും കുടിക്കുന്നത് നല്ല ഗുണം ചെയ്യുമെന്ന് പറയുന്നു. ശരീരത്തിലെ ഹീമോഗ്ലോബിൻ്റെ തോത് വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു വഴിയാണ് ഇത്. നാരങ്ങാ വെള്ളവും ഒപ്പം വെളുത്തുള്ളിയും കഴിക്കുന്നത് വിളർച്ചയ്ക്കുള്ള നല്ലൊരു മരുന്നാണിത്. അനീമിയക്കുള്ള നല്ലൊരു പ്രതിവിധിയാണ് വെളുത്തുള്ളിയും അതോടൊപ്പം നാരങ്ങാ വെള്ളവും. രക്തസഞ്ചാരം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല രക്തക്കുറവ് പരിഹരിക്കാനും ഇത് ഏറെ നല്ലതാണ്. ചർമ്മത്തിൻ്റെ ആരോഗ്യത്തിനും വെളുത്തുള്ളി നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻ്റ്, ആൻറ്റി ബാക്ടീരിയൽ, ആൻറ്റി ഫംഗൽ ഗുണങ്ങൾ, മുഖക്കുരു ഉണ്ടാക്കുന്ന ബാക്ടീരിയകളെ നശിപ്പിക്കുന്നതിലൂടെ ചർമ്മത്തിലെ പാടുകൾ മായ്ക്കും. മുഖക്കുരുവിന് മുകളിൽ വെളുത്തുള്ളി പുരട്ടുന്നത് നല്ലതാണെന്ന് ചില പഠനങ്ങളും പറയുന്നു. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതിനുള്ള നല്ലൊരു മാർഗമാണ് ദിവസവും വെളുത്തുള്ളി കഴിക്കുന്നത്. കൊളസ്ട്രോളിൻ്റെ ഉൽപ്പാദനം കുറയ്ക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. വെളുത്തുള്ളി വേവിച്ച് കഴിക്കുന്നതിനേക്കാൾ പച്ചക്ക് കഴിക്കുന്നതാണ് നല്ലത്. വേവിക്കുമ്പോൾ ഇതിലെ അലിസിൻ ഉണ്ടാക്കാൻ കാരണമായ അല്ലിനേസ് എന്ന എൻസൈമിൻ്റെ പ്രവർത്തനം നിലയ്ക്കുന്നു. നമുക്ക് രാവിലെ വെറും വയറ്റിൽ രണ്ടോ മൂന്നോ ഇല്ലി വെളുത്തുള്ളി പച്ചക്ക് കഴിക്കാവുന്നതാണ്. അല്ലെങ്കിൽ വെളുത്തുള്ളി തേനിലിട്ടും കഴിക്കാവുന്നതാണ്. വെളുത്തുള്ളി ചിലർ വറുത്ത് കഴിക്കാറുണ്ട്. വറുത്ത് കഴിക്കുമ്പോഴും വെളുത്തുള്ളിക്ക് ഒരുപാട് ഗുണങ്ങൾ ലഭിക്കുന്നുണ്ട്. ലൈംഗിക ആരോഗ്യം വർദ്ധിപ്പിക്കാനുള്ള നല്ലൊരു കഴിവ് തന്നെ ഈ വെളുത്തുള്ളിക്കുണ്ട്. രക്തയോട്ടം ഉത്തേജിപ്പിച്ച് ലൈംഗികാരോഗ്യം വർദ്ധിപ്പിക്കാൻ വെളുത്തുള്ളിക്ക് കഴിയും. ആരോഗ്യകരമായ ബീജങ്ങളുടെ എണ്ണം നിലനിർത്താനും പുരുഷന്മാരിലും സ്ത്രീകളിലും ലിബിഡോ വർദ്ധിപ്പിക്കാനും ഈ വെളുത്തുള്ളി ദിവസവും കഴിക്കുന്നതിലൂടെ സാധിക്കും. പുരുഷന്മാരുടെ ലൈംഗിക ആരോഗ്യം മെച്ചപ്പെടുത്തുവാൻ വെളുത്തുള്ളി നന്നായിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് വറുത്ത വെളുത്തുള്ളി. വറുത്ത വെളുത്തുള്ളി പുരുഷന്മാരിലെ ടെസ്റ്റോസ്റ്റിറോൺ ഹോർമോണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുകയും ലൈംഗികാരോഗ്യം മെച്ചപ്പെടുത്തുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. നമ്മളിൽ പലർക്കും അത്ര പ്രിയമല്ലാത്ത ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ വെളുത്തുള്ളി. അതിനാൽ തന്നെ ഭക്ഷണത്തിൽ പലരും വെളുത്തുള്ളി ഉൾപ്പെടുത്താറില്ല. ചിലർക്ക് ഈ വെളുത്തുള്ളിയുടെ മണം അത്രയ്ക്ക് പിടിക്കാറില്ല. എന്നാൽ ഇങ്ങനെയുള്ളവരൊക്കെ അറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. നിരവധി ആരോഗ്യ ഗുണങ്ങളുള്ള ഒരു സൂപ്പർ ഫുഡാണ് വെളുത്തുള്ളി. രണ്ടള്ളി വെളുത്തുള്ളി പതിവായി കഴിച്ചാൽ പല ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കാൻ സാധിക്കും. നമ്മൾ സാധാരണ വെളുത്തുള്ളി കഴിക്കുന്നത് കറികളിലിട്ടിട്ടോ അല്ലെങ്കിൽ വെളുത്തുള്ളിയുടെ അച്ചാറ് വഴിയോ അങ്ങനെയൊക്കെയാണ് കഴിക്കുന്നത്. പക്ഷേ വെളുത്തുള്ളിയുടെ രണ്ടോ മൂന്നോ ഇല്ലി ദിവസവും പച്ചക്ക് കഴിക്കുകയോ അല്ലെങ്കിൽ തേനിലിട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ വറുത്തു കഴിക്കുകയോ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുള്ള ഈ വെളുത്തുള്ളി നിങ്ങൾ ഒന്നോ രണ്ടോ അല്ലിയെങ്കിലും ദിവസവും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വെളുത്തുള്ളിയുടെ ആരോഗ്യ ഗുണങ്ങളെക്കുറിച്ചുള്ള ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണേ. അതോടൊപ്പം തന്നെ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.